നമസ്കാരം. തൃശൂർ കൊടകരയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊണ്ടുവന്ന കുഴൽപ്പണം ബി ജെ പിക്കാർ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയ, അല്ലെങ്കിൽ കൃത്രിമമായ അപകടം സൃഷ്ടിച്ച് അവർ തന്നെ തട്ടിക്കൊണ്ടുപോയ അപൂർവ സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയാകാൻ പോകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നു. ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം അവസാനിക്കാറാകുമ്പോൾ 7 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നത് അതിനേക്കാളും ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്, സ്ഥിരീകരിക്കാറായിട്ടില്ല. ഇപ്പോൾ ഈ പണം സംബന്ധിച്ച അന്വേഷണം തൃശൂരിൽ മത്സരിച്ച NDA സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ച് നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും 3 ഉണ്ടായ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പണം വന്നിരിക്കുന്നത് തൃശൂർ മണ്ഡലത്തിൽ മത്സരിച്ച NDA സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ തൃശൂർ മണ്ഡലത്തിൽ മത്സരിച്ച NDA സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ സുരേഷ് ഗോപിയെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് വിവരം. കാര്യം അദ്ദേഹം തൃശൂർ കേന്ദ്രീകരിച്ചൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്. ഇവിടെ ഹോട്ടലിൽ കുറെ കാലമായി വാടക കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് 3 കോടിക്ക് പുറത്തുണ്ടെന്നാണ് ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ പണമൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കുഴൽപ്പണമായി പണം എത്തിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും മറ്റൊരു കാര്യം കൂടി ഇതിൽ ചോദിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ED എന്നുള്ളൊരു ചോദ്യമാണ്. എന്തിനും ഏതിനും കേരളത്തിൽ കയറി ചുറ്റിക്കറങ്ങി നടന്നൊരു അന്വേഷണ വിഭാഗക്കാരാണ് ED എന്ന് പറയുന്നത്. പക്ഷേ 3.5 കോടിയുടെ കുഴൽപ്പണം കേരളത്തിൽ പിടിച്ചിട്ട് ഇത് സംബന്ധിച്ച് ദേശീയ അന്വേഷണ ഏജൻസിക്കോ ED ക്കോ ഒരാശങ്കയുമില്ല, ഒരു ടെൻഷനുമില്ല. അപ്പോൾ BJP ക്കാരാണ് പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ ഇതൊന്നും കണ്ട ഭാവം നടിക്കില്ല എന്നുള്ളതാണോ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ നയമെന്ന് ചോദിക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ തുക എങ്ങനെ വന്നു? ഈ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം അറിയാം. ഒരു വ്യക്തിക്ക് കയ്യിൽ കരുതാവുന്ന, അല്ലെങ്കിൽ കയ്യിൽ സൂക്ഷിക്കാവുന്ന ലിക്വിഡ് എമൗണ്ട് എത്ര എന്ന് ചോദിച്ചാൽ 2 ലക്ഷം രൂപയാണ്. അപ്പോൾ 3.5 കോടിയുടെ ലിക്വിഡ് ക്യാഷ് ഈ നാട്ടിൽ ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊണ്ടുവന്നു എന്നുള്ളതാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. അതിനെ അതേ പാർട്ടിക്കാർ തന്നെ നാടകീയമായി വണ്ടി ഇടിച്ച് അപകടത്തിൽപ്പെടുത്തിയതിനു ശേഷം പണം തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കണേ, വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ ഇത് നടക്കുമെന്നുള്ള കാര്യം. ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഈ പ്ലാൻ ചെയ്യുന്നവരുടെ കൂട്ടത്തിലിരിക്കുന്നവർ തന്നെ ഈ പണം തട്ടിയെടുക്കാൻ വേറൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ നാട്ടിൽ സിനിമാ സ്റ്റൈലിലാണ് പണം തട്ടിക്കൊണ്ടുവന്നൊരു ഇടപാട് നടക്കുന്നത്. ഇത് നടന്നിരിക്കുന്നത് തൃശ്ശൂർ മാത്രമല്ല, പാലക്കാട് നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJP ഈ നാട്ടിൽ എത്ര കോടി ഒഴുക്കി എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യമായി മാറുകയാണ് ഈ സംഭവം. പോരാത്തതിന് അറസ്റ്റിലായ 1-ാം പ്രതി ദീപക് എന്ന് പറയുന്ന വ്യക്തി BJP പ്രവർത്തകനാണ്, BJP യുമായി ബന്ധമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായി സംശയിക്കേണ്ട കാര്യമില്ല, CPMന്റെ പൈസ എന്തായിരുന്നാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പൈസ എന്തായാലും BJP ക്കാരൻ തട്ടിക്കൊണ്ടുപോകാനായിട്ട് അവൻ അറിയാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോരാത്തതിന് ഓരോ BJP പ്രവർത്തകനും, പ്രത്യേകിച്ച് A+ കാറ്റഗറി മണ്ഡലത്തിൽ മത്സരിച്ച BJP നേതാക്കന്മാർ, അല്ലെങ്കിൽ BJP യുടെ സ്ഥാനാർത്ഥികൾ ഈ നാട്ടിൽ ചെലവഴിച്ച തെരഞ്ഞെടുപ്പ് തുക ഒരുപക്ഷെ അന്ധാളിക്കുന്നതായിരിക്കും. ഓരോ മണ്ഡലങ്ങളിലും അവർ ഒഴുക്കിയിരിക്കുന്ന പണം, അല്ലെങ്കിൽ പ്രചരണ രംഗത്തേക്ക് ഓരോ സംവിധാനത്തിനും 100 രൂപ ചെലവാക്കേണ്ടടുത്ത് 10,000 രൂപ ചെലവാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. അത് തർക്കമോ സംശയമുള്ളവർ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടും. പിന്നെ കണക്കുകളിൽ ഇതെങ്ങനെയാണ് 30 ലക്ഷം രൂപയിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്നാണ് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു സംഭവം. എന്തായാലും കൊടകര സംഭവം ഈ നാട്ടിലെ സംബന്ധിക്കുന്നിടത്തോളം ഒരു തരത്തിലും ED ക്കോ ദേശീയ അന്വേഷണ ഏജൻസികൾക്കോ എന്നും ഇതിന്റെ നിജസ്ഥിതി അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ കേരള പോലീസിന്റെ ബാധ്യതയായിട്ടുണ്ട് എന്താണ് ഈ പണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു എന്നുള്ള കാര്യം. കാര്യം ഈ നാട്ടിൽ വടക്കാഞ്ചേരി ഫ്ളാറ്റിൽ എന്തോ അഴിമതി നടന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരു MLA കൊടുത്ത ഒരു പരാതി സ്വീകരിച്ച് പിറ്റന്ന് തന്നെ ഈ നാട്ടിൽ വന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച കേന്ദ്ര ഏജൻസികളാണ് ഈ നാട്ടിലുള്ളത്. അപ്പോ ഇത്തരത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ഒരു ആശങ്കയുമില്ല. ആ പണം വന്നെങ്കിൽ വന്നോട്ടെ, അത് കേരളത്തിന് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നുള്ള കാര്യമാണ്. ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള പണങ്ങൾ, അതായത് അനധികൃതമായി കടന്നു വരുന്ന പണങ്ങൾ തടയാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി നോട്ട് നിരോധനം എന്ന് പറയുന്ന ഒരു ആന മണ്ടത്തരം ഈ നാട്ടിൽ കാണിച്ചത്. എന്നിട്ട് അതൊരു പ്രത്യേക വിഭാഗക്കാരെ ലക്ഷ്യം വെച്ച് അവരുടെ കയ്യിൽ സാമ്പത്തികം കുന്നുകൂടിയിട്ടുണ്ട്, മൊത്തം കുഴൽപ്പണമാണെന്നൊക്കെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാത്രി ഈ നാട്ടിലെ നോട്ടങ്ങ് ഒരു പ്രധാനമന്ത്രി എന്ന് നിരോധിച്ചു വിടുന്നത്.
അതോടുകൂടി ഈ നാടിന്റെ സാമ്പത്തിക അടിത്തറ തെറിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഇത് നിയന്ത്രിച്ചു എന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാർ ഈ നാട്ടിൽ ചെയ്യുന്നത് കുഴൽപ്പണം കടത്തുകയാണ്. അത് ഒന്നും രണ്ടും പൈസയല്ല, 3.5 കോടി രൂപ. 3.5 കോടി രൂപയാണ് ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്നതായിട്ട് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ട്വിസ്റ്റ് വന്ന് നിൽക്കുന്നതാ. എന്തായാലും സംസ്ഥാന പോലീസിനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു വിവരമായി മാറുകയാണ്. അത് തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് അറിയുന്നതെങ്കിൽ ഈ പണം പോയതിനു ശേഷമാണോ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെല്ലാം സുരേഷ് ഗോപി ഒന്ന് മങ്ങിപ്പോയത് എന്ന് സംശയം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കാര്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശമൊന്നും സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം തീർത്തും മങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3-ാം തീയതിയായിരുന്നു ഈ പറയുന്ന സംഭവം ഉണ്ടായത്. 6-ാം തീയതിയാണ് ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ പരസ്യപ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി 3.5 കോടി രൂപയൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കരള് പറിച്ചുകൊണ്ട് പോകുന്ന രീതിയിലായി പോകും. അതുകൊണ്ടായിരിക്കണം സുരേഷ് ഗോപി തകർന്നു പോയ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടപടി സ്വീകരിക്കാത്തതോ അല്ലെങ്കിൽ പ്രാഥമികമായ അന്വേഷണം നടത്താത്തതോ വലിയ വലിയ സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. ഇതിൽ അന്വേഷണ ഏജൻസികൾ നിശബ്ദം, ഇത്തരത്തിൽ BJP നടത്തിയ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് തെളിയിക്കുകയാണ്. അവർക്ക് ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകളുടെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ നിജസ്ഥിതി പുറത്തു വരണമെന്നുള്ളതല്ല ആഗ്രഹം. അവർക്ക് BJP രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന ദേശീയ അന്വേഷണ ഏജൻസികളുടെ ജോലി എന്ന് ഈ സംഭവത്തോടുകൂടി പറയേണ്ടി വരുന്നുണ്ട്. അല്ലാതെ ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം, അതും ഒന്നല്ല രണ്ടെണ്ണം ആവർത്തിക്കപ്പെട്ടു, ഒന്നിൽ പണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, മറ്റൊന്നിൽ പണം തട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ 7 പ്രതികളും അറസ്റ്റിലായി. ഇവരെ ചോദ്യം ചെയ്യേണ്ടതില്ല, പണം വന്നതിന്റെ സോഴ്സ് അറിയണ്ട. ഇതൊക്കെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സംബന്ധിക്കുന്നിടത്തോളം അവരോട് കൂടുതൽ മതിപ്പാണോ ഉണ്ടാകുന്നത്, അവരെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളാണോ ഉണ്ടാകുന്നതെന്ന് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ ഒന്ന് ആലോചിച്ചാൽ മതി. ഇവർക്കെതിരെ പലതരത്തിൽ ആരോപണങ്ങളുണ്ട്. അതായത് നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സന്ദീപ് നായർ എന്ന പ്രതിയുടെ മൊഴി വെളിവാക്കുന്നത്, അദ്ദേഹത്തിന്റെ പേര് പറയണമെന്ന് പലകുറി ഈ പറയുന്ന ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഈ നാട്ടിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ ഈ നാട്ടിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ ഒരു വലിയൊരു കുഴൽപ്പണ ഇടപാട് ഈ നാട്ടിൽ നടന്നതിന് ശേഷം അതിൽ കേന്ദ്ര ഏജൻസികളെല്ലാം മൗനം പാലിക്കുകയാണ്. കൃത്യമായി അതിന്റെ വിവരങ്ങളോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ പുരോഗതിയോ പോലും അന്വേഷിക്കാതെ ED എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയാണ് ഇപ്പോൾ ഈ കേസിൽ പെടാൻ പോകുന്നതെങ്കിൽ BJP ഈ നാട്ടിൽ നടത്തുന്ന സാമ്പത്തിക കൊള്ളരുതായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരുന്ന തുക, അതിനെ ആ പാർട്ടിയിലുള്ളവർ വിവരമറിഞ്ഞതിനു ശേഷം ഈ നാട്ടിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുഴൽപ്പണ തട്ടിപ്പുകാരെ കണ്ടെത്തി അവരെ കൊണ്ട് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇടപാട്. കേട്ട് കേൾവിയില്ല, സുരേഷ് ഗോപിയുടെ ഒരു സിനിമയ്ക്ക് വേണമെങ്കിൽ തന്നെ ഇതൊരു കഥയായിട്ട് എടുക്കാം. ഇത്തരത്തിൽ ഒരു സിനിമകളിൽ പോലും മുൻകൂട്ടി ഒരു കഥ കണ്ടതായിട്ട് ഓർമ്മിക്കുന്നില്ല. രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിൽ സ്വന്തം പാർട്ടിക്ക് കൊണ്ടുവന്ന പൈസ പാർട്ടിക്കാർ തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന രീതിയൊക്കെ എന്ന് പറയുന്നത് ഈ നാട്ടിൽ ആർക്കും പരിചിതമല്ലാത്തൊരു രീതിയാണ്. എന്തായാലും ഈ സംഭവം ഇത്രത്തോളം ആയിരിക്കുന്ന സ്ഥിതിക്ക് എന്താണ് നിജസ്ഥിതി എന്ന് പൊതുജനങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. സുരേഷ് ഗോപിയല്ല, ആർക്കു വേണ്ടിയാണോ ഈ പൊതുപണം അല്ലെങ്കിൽ ഇത്രം കോടി രൂപ ഈ നാട്ടിലേക്ക് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നത്, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആഡംബര കാർ ഇറക്കിയതിനു ശേഷം പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി നികുതി വെട്ടിപ്പ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടും ഒരു കേസിൽ കുടുങ്ങിയിട്ടുള്ളതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കരിയർ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അനധികൃതമായ ഇടപെടലുകൾ നടത്താത്ത വ്യക്തിയാണെന്ന് ഒറ്റയടിക്ക് തുറന്നു പറയാൻ കഴിയത്തില്ല. സുരേഷ് ഗോപി ആണെങ്കിൽ കൂടിയും അദ്ദേഹം പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ പണം എന്തിനാണ് ഈ നാട്ടിൽ എത്തിച്ചത്, അനധികൃതമായി എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇത്രയും പണം വന്ന് കൂടിയതെന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. കാര്യം അദ്ദേഹം ഒരു രാജ്യസഭാ MP ഒരു ജനപ്രതിനിധിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കുറച്ച് തെളിവ് വേണമെന്ന് ഈ നാട് ആവശ്യപ്പെട്ടാൽ അതിലൊരു തെറ്റും പറയാൻ പറ്റില്ല.